السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഒരു സംസാരത്തിൻ്റെ സമയമല്ല. ബഹുമാന്യരായ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടിയാണ് ഈ സദസ്സ് കാത്തു നിൽക്കുന്നത്. അതിന് തടസ്സമാകുന്ന വിധത്തിൽ ഒരു പ്രഭാഷണം മതപുകേടാകുമെന്ന് മനസ്സിലാക്കി ഈ മഹത്തായ ജാമിയ സഅദിയ അറബിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിനോടനോട് സന്തോഷം പങ്കിട്ട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. 50 വർഷം പൂർത്തിയാക്കി ലോക വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ ഒന്നായി ഇടം നേടിയ ജാമിയ സഅദിയ തീർച്ചയായും വലിയ ഒരു മാതൃകയാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ സനദ് കൊടുക്കുന്ന സമയത്ത് പേരുകൾ വായിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ ഒട്ടനവധി വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ ഈ ധന്യമായ സദസ്സിൽ നിന്ന് സനദ് വാങ്ങി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇസ്ലാം എന്ന വിശുദ്ധമായ മതം എവിടെ നിലനിൽക്കുന്നുവോ അവിടെ നന്മയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെ ഉന്നതമായ വിപ്ലവങ്ങൾക്ക് തീ കൊളുത്തിയിട്ടുണ്ട്. നൂറുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു, ആ മഹാമനീഷിയുടെ വൈജ്ഞാനിക ലോകത്തിന്റെ പ്രസരിപ്പാണ് നാം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മഹാമനീഷി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴുണ്ടായത് ഈ രാജ്യത്തിന് അനുഗുണമായ, രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വിപ്ലവങ്ങളാണ്. 10,000 വിദ്യാർത്ഥി സഹോദരങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ മഹാനായ നൂറുൽ ഉലമക്ക് കഴിഞ്ഞെങ്കിൽ, ഈ സ്ഥാപനത്തിന് കഴിഞ്ഞെങ്കിൽ, കേവലം ഒരു സമുദായത്തിന് മാത്രമല്ല ഇതിന്റെ നേട്ടം അനുഭവിക്കാൻ കഴിയുന്നത്, മറിച്ച് മൂല്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന, നീതിയെ കുറിച്ച് ചിന്തിക്കുന്ന, ധർമ്മം വിജയിക്കണമെന്ന് കൊതിക്കുന്ന, എല്ലാവിധ നന്മകളും ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹത്തായ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഉന്നതമായ നന്മകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പണ്ഡിത ശ്രേഷ്ഠരെ വാർത്തെടുത്ത് സംഭാവന ചെയ്യുമ്പോൾ ഈ രാജ്യത്തോടൊപ്പം ചേർന്നുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ എല്ലാം സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് കടന്നു എന്നിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം നന്മയല്ലാതെ അസ്വസ്ഥതയുടെയോ അനീതിയുടെയോ അരാജകത്വത്തിന്റെയോ വഴികൾ തുറക്കപ്പെട്ടിട്ടില്ല. അവിടങ്ങളിലെല്ലാം അത് അടച്ചു കൂട്ടിയിട്ട് മനുഷ്യത്വത്തിന്റെ ഉന്നതമായ വഴികൾ തുറന്നിട്ട് ആ എത്തിപ്പെട്ട ഇടങ്ങളിലെല്ലാം വികസനത്തിന്റെ ഉന്നതമായ വഴികളിലേക്ക് ആ പ്രദേശങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ചരിത്രത്തെയാണ് നമുക്ക് വായിക്കാനുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇസ്ലാം കടന്നു ചെന്നപ്പോ അവിടെ ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോ ഈ രാജ്യത്തിന്റെ നന്മയുടെ വഴിയിലേക്ക് രാജ്യത്തെ പടുത്തുയർത്തുകയാണ് മുസ്ലിം പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ അതെ, ആ ഉന്നതമായ സേവനത്തിന്റെ വഴിയിൽ തന്നെയാണ് പുതിയ കാലത്തും ഈ അരക്ഷിതത്വം അനുഭവിക്കുന്ന കാലത്തും അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന കാലത്തും ആകുലതകൾ ഉള്ള കാലത്തും ആശങ്കകൾ ഉള്ള കാലത്തും ജാമിയ സഅദിയയുടെ ഗോൾഡൻ ജൂബിലിയിലൂടെ ഈ രാജ്യത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന സന്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യം ഒരുപക്ഷെ വ്യത്യസ്തമാകുന്ന അരക്ഷിതപരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും ഈ രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ വഴിയിൽ ഞങ്ങൾ പിന്നോട്ടില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നവരല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ വഴിയിൽ പുതിയ പ്രജകളുമായി മുന്നോട്ടു പോകാനുള്ള ആർജവും ഉന്മേഷവുമാണ് ഈ സന്ദർഭത്തിലും കാണിക്കുന്നത് എന്ന് നമ്മൾ വായിച്ചെടുക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം അതാണ്. ആശങ്കകൾ ഉണ്ടാകുമ്പോഴും അതിജീവിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്ന രാജ്യത്തിന്റെ നന്മ നന്മ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് മുന്നോട്ടു പോകുന്ന ചരിത്ര പാരമ്പര്യമേ ഈ വിശുദ്ധമായ മതത്തിന്റെ ആധികാരികമായ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പണ്ഡിത ശ്രേഷ്ഠർക്കുള്ളൂ എന്ന് ഇന്ത്യയുടെയും വ്യത്യസ്ത രാജ്യങ്ങളുടെയും ഇസ്ലാമിക് ഹിസ്റ്ററി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ചരിത്ര വസ്തുതകളെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം ചേർന്ന്
നന്മയ്ക്ക് വേണ്ടി ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആദരണീയരായ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉന്നതരായ വ്യക്തികളെ സൃഷ്ടിച്ചെടുത്ത് ഈ രാജ്യത്തിന്റെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ഇനിയും വിശ്രമമില്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണോ നമ്മൾ? അതിന്റെ ഒരു പതിഞ്ഞ പുതുക്കലും കൂടെയാണ് ജാമിഅ അസാദിയ്യ 50 വർഷം പൂർത്തിയാക്കുമ്പോ ഇവിടെ നിർവഹിക്കുന്നത്. 50 വർഷത്തിന്റെ ഉന്നതമായ സേവനങ്ങളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, പിന്നെയോ പുതിയ വിപ്ലവങ്ങളെ കുറിച്ച് ആലോചിച്ച് ഉന്നതമായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ഈ സദസ്സിലുള്ളത്. ഉന്നതമായ വിപ്ലവങ്ങൾക്ക് ഈ സ്ഥാപനം വഴി തുറക്കട്ടെ എന്ന് ആശിച്ചും ആഗ്രഹിച്ചും ആശംസിച്ചും സമ്മാനിക്കുന്നു. സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കണ്ണവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലേഷ്യയിൽ നിന്നും ജാമിഅ സഅദിയ്യ സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥികളായി എത്തിച്ചേർന്ന മലേഷ്യൻ പ്രതിനിധികൾക്കുള്ള